തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് തിരൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈകാട്ടിന്റെ ക്യാപ്റ്റനും കൂടിയായ ജാസിർ കരികപ്പാറയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ആദ്യം തന്നെ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, മത്സരിക്കേണ്ടി വരും എന്നൊരു പ്രതീക്ഷ ആദ്യം ഇല്ലെങ്കിൽ പോലും പൊതുരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളും അതിലുപരി രണ്ടാം വാർഡിലെ UDF കമ്മിറ്റിയും അതുപോലെ തന്നെ UDF പ്രവർത്തകരും നിർബന്ധം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റിയ ഈ ഒരു അവസരത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണഗതിയിൽ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ ഒരു പാർലമെൻ്ററി സ്ഥാനം ഇല്ലാതിരുന്നിട്ട് പോലും നമുക്കൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം അത്തരത്തിലുള്ള ഒരു പദവി കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രധാനമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ഷൻ പ്രചാരണാർത്ഥം വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴൊക്കെയുള്ള വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? വോട്ടർമാർ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് തന്നെ വലിയ നല്ല ഗുണകരമായ രീതിയിൽ നമുക്ക് പോസിറ്റീവായ രീതിയിൽ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരുപാട് ഊർജം നൽകുന്നുണ്ട്. ഒരു വലിയ മാർജിനിൽ തന്നെ ഈ രണ്ടാം വാർഡിൽ ഒരു വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ രണ്ടാം വാർഡിലെ മുൻ മെമ്പർ, അതായത് 2015-20 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെമ്പറുടെ പ്രവർത്തനം അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിനോട് ജനങ്ങൾക്കുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? തീർച്ചയായും രണ്ടാം വാർഡിലെ നിലവിലുണ്ടായിരുന്ന മെമ്പറുടെ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ഒരാളുകൾ നോക്കിക്കണ്ടതാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അന്നത്തെ അവരെ നിർത്തിയ ആളുകളോട് മെമ്പറുടെ പരാജയത്തെപ്പറ്റി നമ്മൾ അല്ലെങ്കിൽ വാർഡിലെ ആളുകൾ ചോദിക്കുന്ന സമയത്ത് അവരൊരു സ്ത്രീ ആയതുകൊണ്ട് വികസന പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ഇപ്പം നിലവിലെ ആദവനാട് പഞ്ചായത്തിലെ ഭരണസമിതിയിൽ ഒരുപാട് സ്ത്രീകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത വിവിധ വാർഡുകളെ പിന്നെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തിലെത്തിയിട്ടുള്ള മെമ്പേഴ്സൊക്കെ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരതൊരു കാര്യം ഒരു കാരണം പറയുന്നു, സ്ത്രീ ആയതുകൊണ്ട് വികസനം പിറകോട്ട് പോയി എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ പുരുഷന്മാർക്ക് ഒരു അവസരം നൽകണം എന്നുള്ളതാണ്, ഒരു സ്ത്രീ ആയതുകൊണ്ട് വികസനം പിന്നെ മുരടിപ്പുണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വിരോധാഭാസം. നിങ്ങൾക്ക് പറഞ്ഞു സ്ത്രീ ആയതുകൊണ്ടാണ് ആ വികസനത്തിലൊക്കെ മുരടിപ്പുണ്ടായത്, ഈ വാർഡിൽ മുരടിപ്പുണ്ടായത് എന്ന് അവർ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, അതൊരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പിന്നെ ഭാഷയാണ്. കാരണം നിലവിൽ രണ്ടാം വാർഡിലെ അയൽക്കൂട്ടങ്ങൾ വളരെ മാന്യമായ രീതിയിൽ വളരെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അതൊക്കെ രണ്ടാം വാർഡിൽ പെട്ട സ്ത്രീകളുടെ തന്നെ നല്ല വിജയകരമായ കൂട്ടായ്മകളാണ്. പിന്നെ ഇവിടെ സമീപ വാർഡുകളിലെ സ്ത്രീകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 22 വാർഡിലെ KP മറിയാമു, കഴിഞ്ഞ UDF മെമ്പറായിരുന്ന മറിയാമുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ 21 വാർഡിലെ ഖദീജയുടെ പ്രവർത്തനങ്ങൾ. ഖദീജയൊക്കെ ഫസ്റ്റ് ടൈം മത്സരിച്ചിട്ട് തന്നെ അവരെ ഒരു വർഷത്തോളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പിന്നെ ഭരണസമിതി പിന്നെ പഞ്ചായത്ത് ആ ഒരു പദവി ഏൽപ്പിച്ചു. അപ്പോൾ അതൊക്കെ സ്ത്രീകൾ തന്നെ പിന്നെ നടത്തിയിട്ടുള്ള ഇവിടുത്തെ വിജയകരമായ പ്രവർത്തനങ്ങളാണ്. സത്യത്തിൽ ഇവരെ ഈ LDF ക്യാമ്പ് ഇവരെ ഒരു സ്ഥാനാർത്ഥി ആയതിന് ശേഷം ഒരു രീതിയിലുള്ള സഹായവും അവർക്ക് നൽകിയില്ല, പിന്തുണയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മാത്രവുമല്ല, വീണ്ടും അവർ സ്ത്രീ ആയതുകൊണ്ടാണ് വികസനം പോരായ്മ ഉണ്ടായതെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരു അവസരം തരണം എന്നാൽ ഞങ്ങൾ വിജയിച്ച് കാണിച്ചു തരാമെന്ന് പറയുന്നത് തന്നെ സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളിയാണ്. സ്ത്രീകളെ ഒരു താഴ്ത്തിക്കെട്ട് അല്ലെങ്കിൽ ഇകഴ്ത്തുക എന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രളയകാലത്തും ഈ മഹാമാരിക്കാലത്തും ഒക്കെ ഏറെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് വൈറ്റ്ഗാർഡ്. അതിൻ്റെ പഞ്ചായത്ത് ക്യാപ്റ്റൻ എന്നുള്ളതിലേക്ക് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒരുപക്ഷെ പൊതു പ്രവർത്തന രംഗത്ത് വളരെ പിന്നെ
നന്മ നിറഞ്ഞ പ്രവർത്തനം, പുണ്യം നിറഞ്ഞ പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് ഗാർഡിൻ്റെ പഞ്ചായത്ത് ക്യാപ്റ്റനായി ഞാൻ പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സമൂഹം മുഴുവൻ ഒരു മഹാമാരിക്കാലത്ത് ഒരു ദുരന്തമുഖത്തെ ഫേസ് ചെയ്യുന്നൊരു സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയത്ത്, നമുക്കറിയാം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഒരുപാട് പ്രയാസം നേരിടേണ്ടി വന്ന സമയത്ത് അവർക്ക് ഒരു ആശ്വാസവാക്കെങ്കിലും അതല്ലെങ്കിൽ മരുന്നില്ലാത്ത ഒരവസരം വന്നു, ദിനേന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മരുന്ന് തീർന്നുപോയി, അതുപോലെ ഫ്ലൈറ്റുകൾ മുഴുവൻ ബന്ദായ സമയത്ത് എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്നറിയാതെ എല്ലാവരും നട്ടോട്ടമോടുന്ന ഒരു സമയത്ത് വൈറ്റ്ഗാർഡ് മരുന്നെത്തിക്കാൻ പറ്റി, അതുപോലെ തന്നെ മരണങ്ങളുണ്ടായി, മരണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മയ്യത്തുകളൊക്കെ എങ്ങനെ ഏറ്റെടുക്കും എന്ന് പോലും അറിയാതെ ഓരോരോ കുടുംബങ്ങളും അന്താളിച്ചെന്ന് പോയ സമയത്ത് അവർക്കൊരു കൈത്താങ്ങാവാൻ പറ്റി എന്നുള്ളത് വളരെയധികം ഈ ജീവിതത്തിൽ തന്നെ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഞാൻ. മാത്രമല്ല ഞങ്ങൾ ഏകദേശം തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ പഞ്ചായത്തിലെ ക്യാപ്റ്റന്മാരും ഞങ്ങളുടെ മണ്ഡലം ക്യാപ്റ്റനും കോർഡിനേറ്റ് ചെയ്താണ് പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിച്ച് കൊണ്ടുപോയത്. അതിൽ ഞങ്ങൾ ഏകദേശം ഒരു 10-40 മയ്യത്തുകൾ മറവ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതൊരു വലിയ കാര്യമായിട്ട് ജീവിതത്തിൽ തന്നെ വലിയൊരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ മഹാമാരിക്കാലത്തെ അനുഭവങ്ങൾ, വൈറ്റ് ഗാർഡിൻ്റെ അനുഭവങ്ങൾ ചോദിച്ചപ്പോൾ പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും വൈറ്റ് ഗാർഡിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാ നിലക്കും ഒരു പുണ്യം നിറഞ്ഞ പ്രവർത്തനമായിട്ട്, ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മാധവനാട് പഞ്ചായത്ത് 2nd ward ഏറെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് MLA ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിൽ എത്തിപ്പെടാൻ കഴിയാവുന്നതിനപ്പുറം ഏരിയകളിലേക്ക് നമ്മൾ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. പരിപൂർണമായി സമ്പൂർണമായി കുടിവെള്ളം ലഭ്യമാകുന്ന ഒരു വാർഡായി ആതവനാട് പഞ്ചായത്ത് 2nd ward മാറ്റാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പ്രഥമ പരിഗണന നൽകുന്നത് കുടിവെള്ളത്തിന്. 2nd കർഷകർ ഒരുപാടുള്ള ഒരു ഗ്രാമമാണ് ആതവനാട് പഞ്ചായത്തിലെ ഭൂരിപക്ഷ പ്രദേശം. ആ കർഷകർക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് കർഷകർക്ക് സഹായകമാകുന്ന ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരുപാട് പ്രതിഭകൾ ഉയർന്നു വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വില്ലേജ്, അത് നമ്മുടെ ഈ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ 2nd ward മുഴുവൻ യുവാക്കൾക്കും അതുപോലെ വളർന്നു വരാൻ കഴിവുള്ള മുഴുവൻ കലാ കായിക രംഗത്തെ മുഴുവൻ ആളുകളെയും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകി അവർക്ക് ഗുണകരമായ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മെമ്പറായി എനിക്ക് വരാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതിന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും. ഒരു പാർലമെന്ററി സ്ഥാനവും ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, അവരെന്നെ കൈവിടില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. താങ്കൾക്ക് വോട്ടർമാരോട് പങ്കുവെക്കാനുള്ള എന്തെങ്കിലും മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും? മെസ്സേജ് പ്രത്യേകമായി എനിക്ക് ഓരോ ഈ ആതവനാട് പഞ്ചായത്ത് 2nd ward ഓരോ വോട്ടറോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കേവലം UDF അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പർ എന്നുള്ള രീതിയിലാവില്ല എൻ്റെ പ്രവർത്തനം. കാരണം നമ്മൾ കഴിഞ്ഞ മെമ്പറുടെ പ്രവർത്തനം ഒരു 2-3 ആളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിട്ട് പോലും ചില തൽപര കക്ഷികളുടെ നിയന്ത്രണം കൊണ്ട് മെമ്പർക്ക് പ്രവർത്തിക്കാനാവാത്ത ഒരു സാധ്യത ഇവിടെ ഉണ്ടായി. അത് വലിയ രീതിയിൽ വാർഡിനെ പിന്നോട്ടടിച്ചു എന്നുള്ളത് തീർത്തും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നെ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, എന്നെ നിങ്ങൾ വിജയിപ്പിച്ചു തന്നാൽ കേവലം മുസ്ലിം ലീഗിൻ്റെയോ അതല്ലെങ്കിൽ UDF നിയന്ത്രണത്തിലുള്ള ഒരു മെമ്പർ എന്നുള്ള രീതിയിലാവില്ല എൻ്റെ പ്രവർത്തനങ്ങൾ. ഇവിടെയുള്ള ഓരോരോ കൊച്ചുകുട്ടിയുടെയും മെമ്പറായിട്ട്, മുതിർന്നവരുടെയും എല്ലാ ആളുകളുടെയും മെമ്പറായിട്ട്, നിങ്ങളുടെ പരിപൂർണമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങളൊരു മെമ്പറെ നോക്കി കാണുന്നത് ഏതർത്ഥത്തിലാണോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന ഒരു ഉറപ്പാണ് എനിക്ക് ഇതിന് നൽകാനുള്ളത്. താങ്കൾ ഈ വാർഡിൽ വിജയം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതിന് തോന്നിയ കാരണങ്ങളൊന്ന് വിശദമാക്കാം. തീർച്ചയായും 100% ഞാനിവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ജനങ്ങൾ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണുകയില്ല എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാനമാനങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും എന്നാലാവുന്ന രീതിയിൽ എല്ലാവിധ ഫണ്ടുകൾ കൊണ്ടുവരാനും അതുപോലെ ജീവകാരുണ്യ മേഖലയിൽ നമ്മൾ ഈ ചെലക്കോട് കേന്ദ്രീകരിച്ചൊക്കെയുള്ള പ്രവർത്തനങ്ങൾ
എല്ലാവർക്കും സഹായകമാകുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ടീം വർക്കാണ്, ആ ടീം വർക്ക് നിന്റെ ബാക്കിൽ നല്ല യുവനിര തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ജനങ്ങൾ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും സഹായവും നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും സഹകരണവും